എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നവംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി കേവലം 10 ദിവസമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുള്ള ആളുകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇനി റേഷൻ കാർഡിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ, ഈ മാസം വാങ്ങേണ്ട വിഹിതങ്ങൾ, അതോടൊപ്പം തന്നെ സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എത്രയാണ് വർദ്ധിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് എന്നുള്ളതിനൊക്കെ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. 15 ദിവസം കൊണ്ട് ഈ സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതുകൂടാതെ സപ്ലൈകോ സാധനങ്ങൾ 13 ഇനം 18 ഇനമാക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ റേഷൻ കടയിലെല്ലാം ഇപ്പോൾ ഓരോ ബോക്സ് സ്ഥാപിച്ചിട്ടുണ്ട്. തെളിമ ബോക്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ റേഷൻ കാർഡ് തെറ്റുകളില്ലാതെ എന്ന തലവാചകവുമായാണ് ബോക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്തെ റേഷൻ കടയിൽ തെളിമ ബോക്സുകൾ സ്ഥാപിച്ചിട്ട് 5 ദിവസം കഴിഞ്ഞു. ഡിസംബർ 15 വരെയാണ് ഈ ബോക്സുകൾ ഉണ്ടാകുക. നിങ്ങളുടെ റേഷൻ കാർഡിലെ എന്ത് തെറ്റുകുറ്റങ്ങളും തിരുത്തുന്നതിന് വേണ്ടി ഇതിലൂടെ സാധിക്കും. റേഷൻ കാർഡ് അംഗങ്ങളുടെ പേര്, വിലാസം, ഉടമസ്ഥനുമായുള്ള ബന്ധം, വയസ്സ്, അതുപോലെ തന്നെ ജോലി, ഇവയിൽ തിരുത്തലുകൾ വരുത്താം. റേഷൻ കാർഡിൽ വൈദ്യുതി സംബന്ധിച്ച വിവരങ്ങളും LPG സംബന്ധിച്ച വിവരങ്ങളും ചേർത്തിട്ടില്ല എങ്കിൽ അത് ചേർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആധാർ നമ്പർ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് ചേർക്കുന്നതിനും തെളിമ ബോക്സിലൂടെ സാധിക്കുന്നതാണ്. റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വീടിൻ്റെ വിസ്തീർണം, വാഹനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇത് തിരുത്തുന്നതിന് വേണ്ടി തെളിമ ബോക്സിലൂടെ സാധിക്കില്ല. ഇനി റേഷൻ കടയുമായി ബന്ധപ്പെട്ടോ റേഷൻ സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് പരാതികളുണ്ട് എങ്കിൽ ബോക്സിലൂടെ പരാതി നിക്ഷേപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ അനർഹമായ മുൻഗണന റേഷൻ കാർഡുകൾ കൈവശം വെച്ച് അനർഹമായി വിഭേദം വാങ്ങുന്ന ആളുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ പരാതികളും തെളിമ ബോക്സിലൂടെ നിക്ഷേപിക്കാം. വിവരം നൽകുന്ന ആളുടെ എല്ലാ വിവരങ്ങളും സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് രഹസ്യമാക്കി വെക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പം അതാണ് തെളിമ ബോക്സിലൂടെ നമുക്ക് ലഭിക്കുന്ന സേവനങ്ങൾ. ഡിസംബർ 15 വരെ ഈ ബോക്സുകൾ റേഷൻ കടയിലുണ്ടാകും. മറ്റൊന്ന്, ഈ മാസത്തെ റേഷൻ വിഹിതങ്ങൾ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി 10 ദിവസത്തോളമാണുള്ളത്. ഇതിൽ ഞായറാഴ്ച അവധിയുണ്ട്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയുണ്ട്, 3 കിലോ ഗോതമ്പ്, 2 പാക്കറ്റ് ആട്ട 7 രൂപക്ക്. പിങ്ക് റേഷൻ കാർഡിന് കടയിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. കടയിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. കടയിൽ 3 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡുള്ളവർക്ക് കടയിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. 10 രൂപ 90 പൈസ നിരക്കിൽ സ്പെഷ്യൽ അരിയായിട്ട് 3 കിലോ അരിയും നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡുള്ളവർക്ക് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. ഇതാണ് ഓരോ റേഷൻ കാർഡുള്ളവർക്കും ലഭിക്കുന്ന വിഹിതങ്ങൾ. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ മണ്ണെണ്ണയുടെ വിതരണം തുടരുകയാണ്. കഴിഞ്ഞ മാസം വാങ്ങാത്ത മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസം മണ്ണെണ്ണ വാങ്ങാം. വൈദ്യുതീകരിക്കാത്ത വീടുകളാണ് എങ്കിൽ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മണ്ണെണ്ണ കിട്ടും. ഈ കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണയാണ് വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതാണ് റേഷൻ വിഹിതങ്ങളുള്ളത്. റേഷൻ കടയിൽ പോകുമ്പോൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത് എന്ന് റേഷൻ വ്യാപാരികളുടെ ഒരു അറിയിപ്പുണ്ട്. കാരണം മാസാവസാനമാകുമ്പോൾ തിരക്ക് വർദ്ധിക്കുകയും സെർവർ തകരാറുകൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോവുകയാണെങ്കിൽ റേഷൻ സുഗമമായിട്ട് വാങ്ങാൻ അത് സഹായിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് സപ്ലൈകോ വിഹിതങ്ങളുടെ വില വർധനവാണ്. സപ്ലൈകോയിൽ ഇപ്പോൾ സാധനങ്ങൾ ലഭിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും വില വർദ്ധിച്ചു കഴിഞ്ഞാൽ ആ സാധനങ്ങളെല്ലാം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. നിലവിൽ 13 ഇനം സബ്സിഡി സാധനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് 18 ഇനമാക്കി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. നിലവിൽ സപ്ലൈകോ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സപ്ലൈകോ CMD ശ്രീരാം വെങ്കട്ടരാമൻ ഉൾപ്പെടെയുള്ള സമിതിയെ, 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ശബരി ഉൽപ്പന്നങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. 18 ഇനം സാധനങ്ങൾ എന്ന് പറയുമ്പോൾ 18 ഇനം സാധനങ്ങളും റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കില്ല. 13 ഇനം സബ്സിഡി സാധനങ്ങൾ തന്നെയാണ് ലഭിക്കുക. പക്ഷേ 18 ഇനം അതിൽ നിന്ന് നമുക്ക് 13 ഇനം തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ
വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇതിന്റെ സാധ്യതകളെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി സപ്ലൈകോ സിഎംഡി യോട് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് റേഷൻ വാങ്ങാത്ത ആളുകൾ ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത്രയും റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ദൂരേക്ക് ബൈ ബൈ